ലോക വിജ്ഞാനത്തേക്കാ ഈ ലോക മോഹങ്ങളേക്കാ ഈ ലോക വിജ്ഞാനത്തേക്കാ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉപകരണങ്ങളോടെ കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. ആത്മാർത്ഥതയോടെ നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ സ്നേഹത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പല ദുഃഖത്തിൻ്റെയും കാരണം നിത്യജീവിതത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പല സങ്കടങ്ങളെയും കാരണം കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഹൃദയം സമർപ്പിക്കാം, ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ജീവിതത്തെ, കുടുംബത്തെ, സ്വന്തം മനസ്സിനെയൊക്കെ അലട്ടുന്ന പല ജീവിതത്തിൻ്റെ വേദനയുടെ സംഘർഷങ്ങളുടെ നടുവിലല്ലേ ജീവിതം മുന്നോട്ട് പോകാൻ ഒത്തിരി ഭാരപ്പെടുന്നില്ലേ? പല പ്രയാസങ്ങളും പ്രതിസന്ധികളും അടിക്കടി ജീവിതത്തിൻ്റെ ഭാഗമാകുന്നില്ലേ? ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നത്തിലല്ലേ കിടക്കുന്നത്? ഒരിറ്റ സമാധാനം, സന്തോഷം, ആനന്ദം ഇതെല്ലാം നിരന്തരം ആഗ്രഹിക്കുന്നില്ലേ? എവിടെ ഒരിറ്റ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച് ഓടാവുന്നിടത്തൊക്കെ ഓടുന്നില്ലേ? നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ സകല ഭാരവും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഏതെല്ലാം മേഖലകളിലാണ് തടസ്സങ്ങളുള്ളത് ഇതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. യേശുവിനെ ഉപേക്ഷിക്കുമ്പോഴാണ് എല്ലാ തടസ്സങ്ങളും ആരംഭിക്കുന്നത്. യേശുവിൻ്റെ സ്നേഹത്തിൽ ദൈവം അനുവദിക്കുന്ന തടസ്സങ്ങൾ അത് തടസ്സങ്ങളല്ല, നിന്റെ ഉപരി നന്മയ്ക്കാണ്. തകർച്ചകളുടെ ഒരു അടിസ്ഥാന കാരണം ആദ്യമായി നമ്മൾ കേട്ടില്ലേ? നമ്മുടെ പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും തകർച്ചകളുടെയും മുമ്പിൽ നമ്മൾ ചോദിക്കണം എന്താണ് ഇതിന്റെ കാരണം. അപ്പൊ അതിനുള്ള ഉത്തരം ആദ്യ വായന നമുക്ക് തരും. ഇന്നലകളിൽ നാം സ്നേഹിച്ച ദൈവത്തെ, നമ്മെ സ്നേഹിച്ച ദൈവത്തെ നമ്മൾ ഉപേക്ഷിച്ചതാണെന്നും മറന്നതാണെന്നും ആദ്യ സ്നേഹത്തിലേക്ക് കൈപിടിച്ചുയർത്തണമേ എന്ന് എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. ആ സ്നേഹത്തിൽ നകന്നു പോകാതിരിക്കാൻ കൃപ തരണമേ. ആ സ്നേഹം എന്റെ ഹൃദയത്തെ ഭരിക്കട്ടെ, എന്റെ ജീവിതത്തെ നിയന്ത്രിക്കട്ടെ, നമ്മളൊരു കരുത്തിനേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ, കുടുംബാംഗങ്ങളിലൊക്കെ കർത്താവിൻ്റെ സ്നേഹം നിറയാൻ പ്രാർത്ഥിക്കാം. കുടുംബത്തെ, ജീവിതത്തെ ഒക്കെ ഭാരപ്പെടുത്തുന്ന പല വിഷയങ്ങളെ നടുവിൽ നിന്ന് നട്ടം തിരിയുമ്പോൾ തമ്പുരാനിലേക്ക് തിരിയാം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്യാൻ കഴിവുള്ളവൻ ഒരു ദൈവം നമുക്കുണ്ടല്ലോ. ആ കർത്താവിലേക്കാണ് പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ തിരിയേണ്ടത്, ലോകത്തിലേക്കല്ല. ഇസ്രായേൽ ജനം ബാലദേവന്മാരുടെ ആരാധിക്കുന്നൊരവസ്ഥയിലേക്ക് വരെ പോയി. സത്യദൈവത്തെ മറന്നല്ല ജീവിക്കേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ ദൈവത്തിങ്കിലേക്കാണ് നമ്മൾ അണയേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ, കുടുംബാംഗങ്ങളൊക്കെ ആരെങ്കിലും നമ്മുടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരെ ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച്. തമ്പുരാൻ ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ വിശുദ്ധ കുർബാനയുടെയും ആരാധനയുടെയും ഭാഗമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവരുടെ പ്രാർത്ഥനകളെ, അവരുടെ വേദനകളെ, സങ്കടങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുന്നു.
ഈ ആലയത്തിൽ കർത്താവേ പ്രാർത്ഥന സ്വീകരിച്ച് ഓരോ ദിവസവും കയറി ഇറങ്ങി പോകുന്ന മക്കളുണ്ട്, കുമ്പസാരത്തിന് വേണ്ടി കടന്നു വരുന്നവരുണ്ട്, കൗൺസിലിംഗ് ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു വന്ന് കടന്നു പോകുന്നവരുണ്ട്. പ്രാർത്ഥന നിയോഗങ്ങൾ പല രീതിയിലും ഭാവത്തിലൊക്കെ ഈ ആലയത്തിൽ സമർപ്പിച്ച് ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥന യാചിക്കുന്നവരുണ്ട്. ഓൺലൈനായിട്ട് കർത്താവെ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ ആലയത്തിൽ ഇന്നോളം കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ആർക്കെല്ലാം വേണ്ടി ഈ ആലയം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുണ്ടോ എല്ലാവരുടെയും പ്രാർത്ഥനകളെ തമ്പുരാനെ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. പ്രത്യേകിച്ച് ഈ ഭവനത്തെയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വൃദ്ധസദനത്തെയും തമ്പുരാനെ ആത്മീയമായും ഭൗതികമായും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന കൊണ്ട് ബലപ്പെടുത്തുന്ന എല്ലാ മക്കളെയും കർത്താവിനെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിലെ ചെറുതും വലുതുമായ ശുശ്രൂഷകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ഹൃദയാഭിലാഷങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. കരങ്ങൾ രണ്ടും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഈ നിമിഷങ്ങളിൽ നിന്റെ ഹൃദയം കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിന്റെ സ്നേഹത്തിലാണ് നിന്റെ ജീവിതം എന്ന് അറിഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. നിന്റെ ദുഃഖങ്ങൾ മാറട്ടെ, നിന്റെ വേദനകൾ അഴിയട്ടെ, നിന്റെ നിരാശകൾ മാറട്ടെ, നിന്റെ ആകുലതകൾ മാറട്ടെ, നിന്നെ ദൈവത്തിന്റെ സ്നേഹം നിറയട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ ജീവിത കുരിശിന്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ജീവിത കുരിശിന്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നീറുന്ന ഒന്നു മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരി നാദ കരുണാമയ കനിയേണമേ സ്നേഹനാദ കാൽവരി നാദ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. കരങ്ങളെ രണ്ടും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ഭാരവും തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഒരു ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളുടെ മേലും ഈശോയുടെ ആശീർവാദം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ പരമമാ ദിവ്യകാരുണ്യ